എൻ്റെ പേര് ജോഷി വർഗീസ്, ഞാൻ പാലായിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ആദ്യത്തെ സാക്ഷ്യം യൂട്യൂബിലുണ്ട്. അത് കോവിഡിൻ്റെ സമയത്തായിരുന്നു. ആ സമയത്ത് ഞാൻ ദുബായിലിരിക്കുന്ന സമയത്താണ് ആ സാക്ഷ്യം ഞാൻ റെക്കോർഡ് ചെയ്ത് അയച്ചത്. അത് യൂട്യൂബിൽ വരുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല, പക്ഷേ അത് യൂട്യൂബിൽ വന്നിരുന്നു. അന്ന് ഞാൻ വേറെ രാജ്യത്തേക്ക് പുതിയൊരു അപ്പോയിൻമെൻ്റായിട്ട് പോകുന്ന സമയം കൊണ്ട് ഞാൻ വളരെ തെറുതിയിൽ അത് പറഞ്ഞതാണ്, പോകാനുള്ള ഒരുക്കത്തിൻ്റെ ഇടയ്ക്ക്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തത് 1/6/2023 ഉടമ്പടി എടുത്തത്. ഉടമ്പടിയുടെ വെച്ചിരിക്കുന്ന നിയോഗങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദ്യമായിട്ട് എനിക്ക് കിട്ടിയത് ഒരു സഹനമായിരുന്നു. കാരണം ഞാൻ വളരെ സ്പീഡിൽ നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ സമയത്താണ് എനിക്ക് പെട്ടെന്ന് എൻ്റെ കാലിൻ്റെ പുറയിൽ കുതികാലിന് വേദന അനുഭവപ്പെട്ടത്. ആ വേദനയുള്ള സമയത്ത് നമുക്ക് മുമ്പോട്ട് കുതിക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. അങ്ങനെ ഞാൻ അത് നാച്ചുറലായിട്ട് സംഭവിച്ച ഒരു കാര്യമായിരിക്കുമെന്ന് കരുതി ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞു അതിനൊരു ഓപ്പറേഷൻ ഉണ്ട്, ആ ഓപ്പറേഷൻ ചെയ്യണം, അതിന് വേണ്ടിയിട്ട് ഒരുങ്ങിക്കോളാൻ പറഞ്ഞു. ആദ്യമായിട്ട് മറ്റുള്ള ടെസ്റ്റുകളെല്ലാം ചെയ്തപ്പോൾ പറഞ്ഞു തൈറോയിഡിൻ്റെ ഒരു ചെറു പ്രശ്നമുണ്ട്, അത് തൈറോയിഡ് ലെവലാക്കിയിട്ട് നമുക്ക് ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഉടനെ തന്നെ തൈറോയിഡിന് വേണ്ടിയിട്ടുള്ള പരിശോധനകളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും തൈറോയിഡ് ഗ്ലാൻഡ് വർക്ക് ചെയ്യുന്നില്ല, അതിന് പകരമുള്ള മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. പിന്നെയും ചെക്കപ്പിന് പോയപ്പോൾ പറഞ്ഞു വൈറ്റമിൻ ഡി കുറവാണെന്ന് പറഞ്ഞു. ആ വൈറ്റമിൻ ഡിയും ശരിയാക്കിക്കൊണ്ട് വന്ന് കഴിഞ്ഞപ്പോഴത്തേ പിന്നത്തെ ഓപ്പറേഷൻ റെഡിയായപ്പോൾ പറഞ്ഞു എൻ്റെ ഹാർട്ടിൻ്റെ ഇതിന് സ്വല്പം പ്രോബ്ലം ഉണ്ട്, ബ്ലോക്ക് ഉണ്ടെന്ന് സംശയമുണ്ട്, അതുകൊണ്ട് അത് നോക്കിയിട്ട് അത് ക്ലിയർ ചെയ്തിട്ട് വേണം ചെയ്യാമെന്ന്. ഉടനെ അതിനുള്ള ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം ചെയ്തു. ആ സമയത്തും എല്ലാം ഈ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്തും എല്ലാം തന്നെയും ഞാൻ തിരിയും പ്രാർത്ഥന പുസ്തകമൊക്കെ ആയിട്ടാണ് പോകുന്നത്. ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്, പ്രാർത്ഥനയൊക്കെ 5 പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ആ അതിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു ഒരു പ്രശ്നവുമില്ല, ഇനി ഓപ്പറേഷന് നാളത്തെ കഴിഞ്ഞ് ഓപ്പറേഷന് കയറിക്കോളൂ എന്ന് പറഞ്ഞു. ആ സമയത്ത് ഒരു ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ വെളിയിൽ വന്നു വേറൊരു ഹോസ്പിറ്റലിൽ പോയി സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തപ്പോൾ പറഞ്ഞു ആ ഓപ്പറേഷൻ കൊണ്ട് വലിയ കാര്യമായിട്ടുള്ള പ്രയോജനമൊന്നും സംഭവിക്കാൻ പറ്റുന്നില്ല, അതിൻ്റെ സക്സസ് വളരെ കുറവായിരിക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ആ പരിപാടിക്ക് പിന്നെ പോയുമില്ല. ഞാൻ സാധാരണ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ തൈലം പുരട്ടുന്ന പോലെ തൈലം പുരട്ടി ഇങ്ങോട്ട് വരുന്നു. പിന്നെ ഞാനത് മറന്നുപോയി. അങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ട് എനിക്കിപ്പോൾ ഓർമ്മ പോലുമില്ല. അതിനുശേഷം ഞാൻ ഈ കൃപാസനത്തിൽ വരുന്നത് എൻ്റെ മകൻ എടുത്ത ഉടമ്പടിയെ സംബന്ധിച്ചാണ് ഞാനിവിടെ വരുന്നത്. ഞാൻ വിദേശത്തായിരുന്ന സമയത്ത് എൻ്റെ മകൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഠന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വന്നതുകൊണ്ട് അവൻ ഉടമ്പടി എടുത്തിരുന്നു. ആ ഉടമ്പടി പ്രകാരം അവനിവിടെ വന്നിരുന്നു. പക്ഷേ അവന് മലയാളം അറിയത്തില്ലാത്തതുകൊണ്ട് അവൻ ഇംഗ്ലീഷ് ഉടമ്പടിയാണ് എടുത്തത്. ഞാനും അവൻ്റെ കൂട്ടത്തിൽ ഇവിടെ വന്നിട്ട് അവധിക്ക് വരുന്ന സമയത്ത് ഇവിടെ ഇരുന്ന് പ്രാർത്ഥനകളൊക്കെ അവന് ചൊല്ലിക്കൊടുക്കും, അവൻ പ്രാർത്ഥന ചൊല്ലും. അങ്ങനെയാണ് മലയാളത്തിലുള്ള പ്രാർത്ഥനകളൊക്കെ അവൻ ചൊല്ലിക്കൊണ്ടിരുന്നത്. അവന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്ന ഏക്കാലും ഈ ഉടമ്പടിയിലെ നിയോഗങ്ങളായിട്ട് ഞാൻ ആദ്യമായിട്ട് അവന് വെച്ചിരുന്നത് യു കെയിലെ ജോബിന് വേണ്ടിയിട്ടായിരുന്നു. യു കെയിൽ അവന് ഫൈനാൻഷ്യൽ ഓഡിറ്ററായിട്ട് അവന് ജോലി കിട്ടുകയും ചെയ്തു. ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കരമായ വർക്ക് പ്രഷറ്, ചാർട്ടേഡ് അക്കൗണ്ടൻസിനൊക്കെ അറിയാം, ആ വർക്ക് പ്രഷറ് കൂടി വന്നു. ആ സമയത്ത് ഉടനെ തന്നെ ഞാൻ അതിനെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു ഒരു ഗവൺമെൻറ്റിൻ്റെ ജോലിയിലാണെങ്കിൽ NHS പോലെയുള്ള സ്ഥലത്താണെങ്കിൽ വർക്ക് ലോഡ് കുറവായിരിക്കും, വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ജോലി ചെയ്യാൻ പറ്റും, അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ ഉടനെ ഞാൻ അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. അതേസമയം തന്നെ അവന് വേറൊരു സ്ഥലത്തേക്കും കൂടിയുള്ള ജോലി ശരിയാകുകയും കിട്ടിയ NHS അല്ലെങ്കിൽ ഗവൺമെൻറ് ജോബ് എന്ന് പറയുന്നത് വളരെ ദൂരമായതുകൊണ്ട് അത് ഡ്രോപ്പ് ചെയ്യുകയും ചെയ്തു. പക്ഷേ രണ്ടാമത് കിട്ടിയ സ്ഥലത്തും വർക്ക് ലോഡ്, അതായത് 10-18 കമ്പനികളാണ് അവൻ്റെ കീഴിൽ സൂപ്പർവിഷനിൽ നടക്കേണ്ടത് ഓഡിറ്റിങ്. അപ്പോൾ അതിൻ്റെ വർക്ക് പ്രഷർ വളരെ കൂടുതലായതുകൊണ്ട് പിന്നെയും NHS തന്നെ കിട്ടിയാൽ കൊള്ളാമെന്നുള്ളൊരു താല്പര്യം പറഞ്ഞതിനനുസരിച്ച് അതിനനുസരിച്ച് ഞാൻ പിന്നെയും പ്രാർത്ഥിച്ചു. ഇപ്പോൾ അവൻ NHS ജോലി കിട്ടി, NHS ജോലി ചെയ്യുന്നു. അതുകൂടാതെ തന്നെ 3 ദിവസം മാത്രം ജോലി പോയാൽ മതി, ബാക്കിയുള്ള ദിവസങ്ങളിൽ വീട്ടിലിരുന്ന് ജോലി ചെയ്യാൽ മതി. അപ്പോൾ മാതാവ് ആഗ്രഹിച്ചിരുന്ന ആ NHS തന്നെ അവന് കിട്ടണം എന്നുള്ളത്, നമ്മൾ തന്നെ കിട്ടിയ അനുഗ്രഹം നമ്മൾ തന്നെ ഡ്രോപ്പ് ചെയ്തത്, പിന്നീട് ആ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് തന്നെ പിന്നെയും പ്രാർത്ഥിക്കേണ്ടി വന്നു, അത് തന്നെ പിന്നെയും കിട്ടുകയും ചെയ്തു. അതുകൊണ്ട് വളരെയധികം ഉപകാരങ്ങളുമുണ്ട്. പിന്നെ ആയത് ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടിയിട്ട് അവൻ പരിശ്രമിച്ചിരുന്നു. ഡ്രൈവിംഗ് ലൈസൻസ് UK കിട്ടുക എന്ന് പറയുന്നത് ലേഡീസിന് പെട്ടെന്ന് കിട്ടും, ഓട്ടോമാറ്റിക് ആയതുകൊണ്ട്. പക്ഷേ ആ ജെൻസിനെ സംബന്ധിച്ചുള്ള മാനുവലായിട്ട് തന്നെ ഓടിച്ച് കാണിച്ചു കൊടുക്കണം. പക്ഷേ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ,
കാണിച്ചുകൊണ്ട് അവർ റിജക്റ്റ് ചെയ്യാറുണ്ട്. ഇവിടെ ആയിരുന്നപ്പോഴത്തേക്കും ഇന്ത്യയിലെ മെയിൻ സിറ്റികളിലൊക്കെ എല്ലാ വണ്ടികളും തന്നെ ഓടിച്ചുകൊണ്ടിരുന്ന ആൾക്ക് അവിടെ ഫെയിലാകുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അഞ്ചെട്ട് പ്രാവശ്യം അത് പൈസ മാത്രം കൊടുത്താൽ പോരാ, അതിനുശേഷം അവർ പറയുന്ന സമയത്ത് നമ്മൾ വേറെ ആൾക്കാരെ വെച്ച് വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്ത് പോകണം. അങ്ങനെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഏറ്റവും അവസാനം അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു കഴിക്കാലും ആ യു കെ ഡ്രൈവിംഗ് ലൈസൻസും അവന് കിട്ടുകയുണ്ടായി. അതുപോലെ തന്നെ അവിടെ സ്വന്തമായിട്ടൊരു വീട് വാങ്ങിക്കാനുള്ളൊരു താല്പര്യം ഉണ്ടായി. അങ്ങനെ ഒരു വീട് വാങ്ങിക്കാൻ അത്ര ഈസിയല്ല, അതുപോലെയുള്ള ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണിക്കുമ്പോഴാണ് അത് കിട്ടുന്നത്. എന്തായാലും ആ യു കെയിലൊരു വീടും അവന് പെട്ടെന്ന് വാങ്ങിക്കാൻ പറ്റി. അപ്പോൾ ഈ മൂന്ന് അനുഗ്രഹങ്ങൾ ഞാൻ അവന് വേണ്ടി പറഞ്ഞെന്ന് വെച്ചാൽ, എൻ്റെ കയ്യിലിരിക്കുന്ന ഉടമ്പടിയുടെ പത്രം 2019 അവനിവിടെ വെച്ച എടുത്ത ഉടമ്പടിയുടെ പേപ്പറാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത് കയ്യിൽ പിടിച്ചിരിക്കുന്നത്. പിന്നെ എനിക്ക് കിട്ടിയിരിക്കുന്ന ആദ്യത്തെ സഹനത്തിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അതിനുശേഷം ഞാനിവിടെ വിദേശത്തുള്ള ജോലിയെല്ലാം കഴിഞ്ഞ് ഇവിടെ കുറച്ച് മാസങ്ങൾ വീട്ടിൽ ഇരുന്നപ്പോഴത്തേക്കും എനിക്ക് വളരെയധികം ബോറാകാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ ഒരു വർക്കുണ്ടായിരുന്നെങ്കിൽ ഈ ഡെയിലിയുള്ള ബോറിങ് ഒഴിവാക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ലേ, നമ്മുടെ കലിബർ അനുസരിച്ചുള്ള ഒരു ജോലിയൊക്കെ കേരളത്തിൽ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണല്ലോ. എന്നാലും ഞാനത് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചു വന്നപ്പോഴത്തേക്കാണ് എനിക്ക് ഒരു പുതിയൊരു ജോലി കിട്ടി. ആ ജോലിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ആവശ്യമുണ്ടായിരുന്നത് ഒരു കപ്പിളിനെയായിരുന്നു. അങ്ങനെ എൻ്റെ വൈഫിനും അവിടെ തന്നെ ജോലി കിട്ടി. ആ ജോലി കിട്ടിയ സ്ഥാപനം നമ്മുടെ മാതാവിൻ്റെ പേരിലുള്ള ഒരു സ്ഥാപനം തന്നെയാണ്. അതിനും കൂടുതലായിട്ട് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്, കുറേ കാര്യങ്ങളൊക്കെ ബൈബിളിനെക്കുറിച്ച് നമ്മൾ പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ബൈബിളിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ള ഒരു ചാൻസ് നമുക്ക് സാധാരണ രീതിയിൽ കിട്ടാറില്ല. അല്ലെങ്കിൽ നമ്മളുടെ മുമ്പിൽ ആൾക്കാർ ഇരിക്കുമ്പോഴാണ് നമുക്ക് പറയാനുള്ള ഒരു സാഹചര്യങ്ങളുണ്ടാകുന്നത്. പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ സാഹചര്യത്തിൽ ഞാൻ സംസാരിക്കുന്ന ഏതാണ്ട് 40 കുട്ടികളുടെ മുമ്പിൽ ഞാൻ ബൈബിളിനെക്കുറിച്ച് പറയാറുണ്ട്. അവരൊക്കെ ഏകദേശം, എനിക്ക് തോന്നുന്നത് ഒരു 25 പേര് ഇന്ത്യയിൽ ഓൾ ഓവർ ആയിട്ട് എഴുതുന്ന ടെസ്റ്റിൽ ഒരു ആദ്യത്തെ ഒരു 1500 റാങ്കിൽ വരുന്ന കുട്ടികളാണ്. അവരുടെ മുമ്പിൽ എനിക്ക് ബൈബിളിനെക്കുറിച്ച് പറയാൻ കിട്ടുന്ന ഒരു അവസരം, അത് ഞാൻ എൻ്റെ വോളണ്ടിയർ ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നതാണ്. അത് പറയാനുള്ള സാഹചര്യം എന്താ വെച്ചാൽ, 6:30 ഞങ്ങൾക്ക് റോസറി ഉണ്ട്. അങ്ങനെ ആ റോസറി ഞങ്ങൾ ചെല്ലുന്നു. ഇംഗ്ലീഷിലും മലയാളത്തിലും നമ്മൾ റോസറി ചെല്ലുന്നു. ആ റോസറിക്ക് ശേഷം ഞാൻ എൻ്റെ സ്വയം വോളണ്ടിയർ ചെയ്തിട്ട് ബൈബിളിനെക്കുറിച്ച് പറയുന്നു. ബൈബിളെന്ന് പറയുന്നത് തന്നെ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയെക്കുറിച്ച് വിവരിക്കുന്ന ഗ്രന്ഥമാണല്ലോ, അല്ലാതെ മറ്റ് കാര്യങ്ങളല്ല. അപ്പോൾ അങ്ങനെ ബൈബിളിനെക്കുറിച്ച് പറയുന്നതോടുകൂടി നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വർഗസ്നായ പിതാവേ എന്നുള്ള ജപത്തെക്കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. സ്വർഗസ്നായ പിതാവിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആ ജപത്തിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കൊല്ലം പറഞ്ഞു കഴിഞ്ഞാലും തീരെയല്ലാത്തവണ്ണം എക്സ്പ്ലനേഷൻ പോകുന്നതാണ്. അത് വളരെ ബ്രീഫായിട്ട് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, കാരണം വളരെ എക്സ്റ്റെൻസീവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ദഹിക്കത്തില്ല. അങ്ങനെ നന്മറിഞ്ഞവരെയും ഒക്കെ പറഞ്ഞതിന് ശേഷം വിശ്വാസപ്രമാണം. വിശ്വാസപ്രമാണം നമുക്കറിയാം, എല്ലാവരും വിശ്വാസപ്രമാണം ചെല്ലുന്നുണ്ട്. പക്ഷേ ആ വിശ്വാസപ്രമാണം എന്ന് പറയുന്നത് 12 കിടക്കുന്ന വിശ്വാസപ്രമാണം. ആ വിശ്വാസപ്രമാണത്തിൻ്റെ ഓരോ വാക്കിൻ്റെയും അർത്ഥം നമ്മൾ മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് ദൈവകൽപ്പന പൂർത്തിയാകുന്നത്. നീ നിൻ്റെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സർവ്വശക്തിയോടും കൂടി സ്തുതിക്കുക എന്നാണ് പറയുന്നത്, ആരാധിക്കുക എന്നാണ് പറയുന്നത്. അങ്ങനെ ബൈബിളിനെക്കുറിച്ചും നമുക്ക് പറയാനുള്ളൊരു സാഹചര്യം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ജോലിയുടെ ഭാഗമായിട്ട് തന്നെ ഏതാണ്ട് ഒരു കണ്ടിന്യൂസ് ഒരു 3 ഞാൻ നിൽപ്പും. നടപ്പാണ് കൂടുതലും. ഈ നടപ്പും ഒരു 3 കെട്ടിടം ഒരു 10-15 പ്രാവശ്യവും ഞാൻ നടക്കുകയൊക്കെ ചെയ്യുമ്പോഴും, ഞാൻ മുമ്പ് പറഞ്ഞ ഓപ്പറേഷൻ പറഞ്ഞിരുന്ന ആ ഒരു സംഭവം ഞാൻ ഓർക്കുന്നേ ഇല്ല. അപ്പോൾ ഈ ജോലി എന്ന് പറയുന്നത് എനിക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ജോലി ആണ്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും മാതാവ് ഇണക്കിത്തീർന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം പത്രം വിതരണം ചെയ്യാൻ പോയപ്പോഴൊക്കെ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായി. ചില ആൾക്കാരൊക്കെ നമ്മളെ വളരെയധികം, ഉദാഹരണത്തിന് ഇതെന്ത് പത്രമാണ്, പള്ളിയുടെ പത്രമാണല്ലോ, ഇത് പള്ളിക്കാർക്ക് കൊടുത്താൽ പോരെ എന്ന് ചോദിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഉടമ്പടി എടുത്ത് എനിക്ക് പ്രത്യേകിച്ച് അനുഗ്രഹങ്ങളൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഇതിനെ തിരിച്ചു തരുന്നവരുണ്ട്. നമ്മൾ ഓൾറെഡി ഒരാളുടെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇപ്പുറത്ത് നിൽക്കുന്ന ആളുടെ കൊടുത്തു കഴിയുമ്പോൾ ഇയാൾ ഇത് തിരിച്ചു തരുമ്പോൾ അത് വാങ്ങിച്ച ആദ്യത്തെ ആളിൻ്റെ മനസ്സിൽ കൂടി കടന്നു പോകുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരാളെ ഒരു സ്ഥലത്ത് വെച്ച് പരിചയപ്പെട്ടപ്പോൾ അയാളെ ഒരു ഒറീസക്കാരനായിരുന്നു. ഉടനെ തന്നെ ഞാൻ ഇവിടെ നിന്ന് ഒറീസയിൽ ഇറങ്ങുന്ന പത്രം വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അയാൾക്ക് കൊണ്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരൊരു 10-15 പേരുണ്ട്, ക്രിസ്ത്യൻസാണ്. അപ്പോൾ അവരുടെ ചരിത്രങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവർക്കൊണ്ട് കൊടുത്താൽ അവർക്കതുകൊണ്ട് ഗുണമുണ്ടാകുമല്ലോ എന്ന് കരുതി കൊണ്ടുചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ
മനുഷ്യൻ അവിടെ നിന്ന് പോയി, എനിക്കൊരു എത്തുമ്പോഴത്തും ഇല്ല, അയാളുടെ നമ്പരും ഇല്ല, ഒന്നുമില്ല. ഏറ്റവും അവസാനം ഞാൻ ആ ഹോട്ടലിൽ തന്നെ അതങ്ങനെ കൊടുത്തു. അതുപോലെ തന്നെ ഞാൻ എനിക്ക് ഉടമ്പടി പത്രം കിട്ടുമ്പോഴൊക്കെ ഏറ്റവും അടുത്തും ഒക്കെ നമുക്കറിയാം ഈ ഏകദേശം സെൻട്രൽ കേരളയിലൊക്കെ ഇങ്ങനെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഞാനങ്ങനെ ദൂരദൂര സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഓരോ കിട്ട് പേപ്പറുമായിട്ട് പോകും. അങ്ങനെ അതിൻ്റെ ആ പ്രവർത്തനങ്ങളും പത്രത്തിൻ്റെ പ്രവർത്തനങ്ങളും. പിന്നെ ഞാൻ ഞങ്ങളുടെ അടുത്ത് തന്നെ ഏകദേശം ഒരു 500 ആൾക്കാർ താമസിക്കുന്ന ഓർഫനേജ് ഉണ്ട്. ആ ഓർഫനേജിൽ ഇനി സമയം മുമ്പോട്ട് കിട്ടിയില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് ഞാനവിടെ ഏകദേശം 4 മാസത്തോളം രാവിലെ മുതൽ ഉച്ച വരെ ആയിട്ട് അവരെ രോഗികളെ ശുശ്രൂഷിക്കുന്ന ആ ജോലിയിലേക്ക് ഞാൻ, ജോലിയല്ല സേവനത്തിലേക്ക് കടന്നു. ബാക്കിയുള്ള നമ്മൾ കാരുണ്യ പ്രവർത്തികളെല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഉടമ്പടി നിയോഗങ്ങളെല്ലാം സാധിച്ചു കിട്ടിയതിന് ദേവമാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു. പത്രോസ് ലീഹായുടെ 1 ലേഖനം 4:11. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ദൈവം യേശുക്രിസ്തുവിലൂടെ മഹത്വപ്പെടട്ടെ. മഹത്വവും ആധിപത്യവും എന്നും എന്നേക്കും അവനുള്ളതാണ്. ആമേൻ. തിരുവചനം അരളി ചെയ്യുന്നത് പോലെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് ഒരു ജോലി, ആ ജോലി തനിക്ക് കിട്ടുവാൻ ചാൻസ് ഇല്ല. അതില്ലാത്ത അവസരത്തിലും ഇല്ലാത്ത കാര്യം, അതായത് നടക്കില്ലാത്ത കാര്യമാണ് നാം ഉടമ്പടിയിൽ വഹിക്കേണ്ടതെന്ന് കൂടെ കൂടെ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ പറയാറുണ്ട്. അപ്പോൾ ഒരിക്കലും നടക്കില്ലാത്ത കാര്യങ്ങൾ, അതും തനിക്ക് മാത്രമല്ല തൻ്റെ വൈഫിന് കൂടി ജോലി കിട്ടി, ആ ജോലിയിലൂടെ ഇന്ന് എങ്ങനെയാണ് തനിക്ക് മറ്റുള്ളവരെ കൂടുതൽ നന്മയായ രീതിയിൽ അവരെ പഠിപ്പിക്കുവാനുള്ള കാര്യങ്ങളൊക്കെ, അതും യൂത്തിനൊക്കെ പറഞ്ഞു കൊടുക്കുവാനുള്ള പല കാര്യങ്ങൾ തന്നെക്കൊണ്ട് ദൈവം ചെയ്യിക്കുന്നു. പിന്നീട് തൻ്റെ മകൻ്റെ കാര്യം, മകൻ്റെ ജോലി, ഡ്രൈവിംഗ് ലൈസൻസ്, അങ്ങനെ തനിക്ക് തൻ്റെ 2-ാമത്തെ സാക്ഷ്യം ഇവിടെ പറയുമ്പോൾ ദൈവം കൂടെ നടക്കുന്ന അനുഭവങ്ങൾ തനിക്കുണ്ട് എന്നുള്ളതാണ് ഈ മകൻ്റെ സാക്ഷ്യത്തിലൂടെ കൂടുതൽ വ്യക്തമാവുക. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ദൈവം യേശുക്രിസ്തുവിലൂടെ മഹത്വപ്പെടുവാൻ നമ്മുടെ ജീവിതത്തിലൂടെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതിന് നമ്മുടെ ഉടമ്പടി ജീവിതം വഴി നമുക്കും സാധിക്കട്ടെ. കരങ്ങളടിച്ച് ദൈവതിരുനാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.